ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാബേജ് ഗോബി മഞ്ചൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാബേജ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ്. അതിലേക്ക് ഗരം മസാല, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 teaspoon കോൺഫ്ലോറും 4 teaspoon മൈദയാണ്. കോൺഫ്ലോർ ഇനി 5 teaspoon ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവയെല്ലാം കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് ടൈറ്റായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ കുറച്ച് വലുതാക്കിയിട്ടാണ് ബോൾസ് എടുത്തിട്ടുള്ളത്. ഇതിനെക്കാട്ടി ചെറുതായിട്ട് എടുക്കുക. ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഈ ബോൾസൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റാം. ഗോബി മഞ്ചൂരിക്ക് സ്പെഷ്യലായിട്ട് വേണ്ടതാണ് നമ്മുടെ മസാലകൾ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ടായിരുന്നു എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു സോസ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഫസ്റ്റായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ സവാള, മുളക്, പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട സോസാണ്, അത്യാവശ്യം നല്ല സോസ് തന്നെയാണ് ഇതിലേക്ക്. അങ്ങനെ ഈ സോസും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബോൾസ്, പൊരിച്ച് വെച്ചിട്ടുള്ള ബോൾസ് ഒന്ന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് ഗോബി മഞ്ചൂരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.